പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മകൾക്ക് എക്സാം ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അച്ഛനും മോളും കൂടെ രാവിലെ അങ്ങോട്ട് എക്സാമിന് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 5:30 ആയിട്ടുള്ള അപ്പോൾ നമ്മുടെ അടുത്ത അമ്പലത്തിൽ നിന്ന് ഗായത്രി മന്ത്രമൊക്കെ കേൾക്കാം. അപ്പോൾ അവർ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഉടനെ തന്നെ ഞാൻ പിന്നെ മുറ്റമൊക്കെ തൂക്കാനായിട്ട് നിൽക്കാൻ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അച്ഛനും മോളും എക്സാമും കഴിഞ്ഞ് വന്നിട്ട് നാളെ അമ്മാവൻ്റെ വീട്ടിൽ കല്യാണമാണേ. അപ്പോൾ ആ കല്യാണ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എക്സാമിന് പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എത്രയും രാവിലെ പോകാനായിട്ടിരുന്നതാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നിട്ട് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുവാണ്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം അടുത്ത ദിവസങ്ങളിൽ ഓണമാണല്ലോ, അപ്പോൾ ഓണത്തിൻ്റെതാകുന്ന ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ അതിന് 2 ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യൽ, തുണിയൊക്കെ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടിട്ടൊക്കെ പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ കല്യാണത്തിന് ഉപയോഗിച്ച ഡ്രസ്സുകളും കുറേ ഉണ്ടാവും വാഷ് ചെയ്യാനായിട്ട്. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് വീടും ആകെ അലങ്കോലമായി കിടക്കരുതല്ലോ. അപ്പോൾ എല്ലാം ചെയ്തിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വേഗം ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ്. അപ്പോൾ മുറ്റം തൂത്ത് അതിനുശേഷം എന്തേ ചെറിയൊരു പൂക്കളും കൂടെ ഇടാനായിട്ട് പോവുകയാണ്. ഇപ്പം നമ്മുടെ മുറ്റത്തുള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് ചെറുതായിട്ടൊരു പൂക്കളം കൂടെ ഇടുന്നുണ്ട്. പിന്നെ അതിനുശേഷം അടുക്കളയിൽ ചെന്നിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചു. അതിനുശേഷം എന്തെങ്കിലും നനയ്ക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ഇപ്പം നല്ല വെയിലാണല്ലോ, നനയ്ക്കാതെ പോയി കഴിഞ്ഞെന്നാൽ ഇനി ഇന്നത്തെ നനയ്ക്കൽ നടക്കുകയില്ല, പിന്നെ നാളെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമേ വരികയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ചെയ്യുവാണ്. പിന്നെ അതിനുശേഷം ചെന്ന് കൂണൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പാക്ക് ചെയ്തു. അപ്പം നാളെ നമ്മൾ വീട്ടിലില്ലാത്തത് കൊണ്ട് കൂണും പാക്ക് ചെയ്യലൊന്നും നടക്കുകയില്ല. അപ്പം ഞാൻ പരമാവധി എല്ലാ കൂണും പറിച്ചിട്ട് അത് കംപ്ലീറ്റ് പാക്ക് ചെയ്തൊക്കെ വെച്ചു. അതിനുശേഷം നനച്ചു കൊടുക്കുവാണ്. അപ്പോൾ 2 ദിവസം ഉണ്ടാകുകയല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് നന്നായിട്ട് നനക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് കൂണ് കുറവാണ് കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്ന കൂണ് കംപ്ലീറ്റ് അങ്ങോട്ട് പറിച്ചിട്ട് പാക്ക് ചെയ്തു. അതിനുശേഷം ഉണ്ടായിരുന്ന തുണിയെല്ലാം വേഗം തന്നെ വാഷ് ചെയ്ത് അതും കൊണ്ടുപോയി മേളിൽ വിരിക്കുവാണ്. ഇനി പുറത്ത് വിരിച്ചിട്ട് കഴിഞ്ഞെന്നാൽ പിന്നെ വൈകുന്നേരം ഉണങ്ങിക്കഴിഞ്ഞ് എടുത്തിടാനൊന്നും ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് പിന്നെ പൊക്കത്തിലേക്ക് തന്നെ തുണിയൊക്കെ അത്യാവശ്യമുള്ളതെല്ലാം വാഷ് ചെയ്തൊക്കെ ഇട്ടു. ഒന്നോ രണ്ടോ ദിവസത്തേക്കാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്ക് വീട്ടിൽ കുറേ കാര്യങ്ങളുമൊക്കെ ഇരുട്ടി ചെയ്ത് തീർക്കാനുണ്ടാകും. അത് ചെയ്ത് തീർക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനേക്കാൾ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി ചെയ്തിട്ട് ഉണങ്ങിയ തുണികളെല്ലാം ഒന്ന് മടക്കിയും കൂടെയൊക്കെ വെച്ച് പാത്രങ്ങളെല്ലാം കംപ്ലീറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് പോകാനായിട്ട് പോകുന്നത്. എല്ലാം വാഷ് ചെയ്ത് വിരിച്ചു. പിന്നെ അതിനുശേഷം കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു, അത് മടക്കി വെച്ചു. പിന്നെ കുറച്ച് തുണി ഇവിടെ കൊണ്ടുപോകാനുള്ളത് തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് തുണിയൊക്കെ തേച്ച് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി തുണി കൂടെ അച്ഛൻ്റെയും മോളുടെയും എൻ്റെതും തേക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാം തേച്ച് മടക്കിയൊക്കെ എടുത്തു. അപ്പോൾ നന്ദു വരുന്നില്ല കേട്ടോ, നന്ദു അവിടെ പഠിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്, അവൻ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് പോകാൻ മോനുണ്ടാകത്തില്ല. ഞങ്ങൾ 3 പേരും മാത്രമാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 11 മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡ് പോയിരിക്കുന്നത്.
അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ കംപ്ലീറ്റ് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി അതെല്ലാം കമഴ്ത്തിയൊക്കെ വെച്ചു. എന്നാൽ എല്ലാം കറക്റ്റായിട്ടൊക്കെ ഷെൽഫിലോട്ടൊന്നും വെച്ചില്ല, അതൊക്കെ ഇനി വന്നിട്ടൊക്കെ ചെയ്യാമല്ലോ. എന്താണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചു. അടുപ്പുമൊക്കെ തേച്ച് കഴുകിയൊക്കെ റെഡിയാക്കിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്തായാലും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അമ്മയും അനിയനും കുഞ്ഞുട്ടിയും കൂടെയൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് കല്യാണ വീട്ടിലേക്ക്. അപ്പോൾ അവരെ യാത്ര അയക്കാനായിട്ട് വന്നതാണ്. ഇത് നമ്മുടെ കുടുംബ വീടാണേ. അതെ, അമ്മയാണ് വണ്ടിയിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ അമ്മയും അനിയനും ഒക്കെ അങ്ങോട്ട് ആദ്യം പോകുന്നു. അടുത്ത് പുറകെയായിട്ട് ഞങ്ങളും കൂടെ പോകാനായിട്ടൊക്കെ തയ്യാറെടുക്കുവാണ്. അപ്പോൾ അതേ, അങ്ങനെ അമ്മയും അനിയനും ഒക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മളുടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സ് എല്ലാം എടുത്ത് പുറത്തേക്ക് വെക്കുവാണേ. അപ്പോൾ ഏതെങ്കിലും ഒരു എണ്ണം വിട്ടുപോയാൽ പിന്നെ നമുക്ക് നാളെ ഇരട്ടിപ്പണിയാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ സമയത്ത് ഇടാനുള്ള സാധനങ്ങളൊക്കെ എല്ലാം വേണമല്ലോ. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തൊക്കെ വെച്ചു. അതിനുശേഷം എന്തേ പെരയൊക്കെ പൂട്ടി ഇറങ്ങുവാണ്. അപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സമയത്തൊക്കെ ഇറങ്ങിയെങ്കിലും ടൗണിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര റോഡ് ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടുപോയി. അതായത് വലിയ വലിയ ടൗണിലൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ഗതാഗതക്കുരുക്കായിപ്പോയി. എന്താണ് പ്രോബ്ലം എന്നറിയില്ല. അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഇങ്ങനെ ഗതാഗതക്കുരുക്കിൽ കടന്ന് പിന്നീടാണ് ഫ്രീ ആയിട്ടൊന്ന് പോകാനായിട്ട് പറ്റിയത്. ഇതായി നോക്കിക്കേ, നമ്മുടെ തണ്ണീർമുക്കം ബണ്ടാണ് കേട്ടോ. അപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ മേളിൽ കൂടെ ഉള്ള തണ്ണീർമുക്കം ബണ്ടാണ്. അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്, മേഘമൊക്കെ കാണാനായിട്ട്. അപ്പോൾ വണ്ടിയിലെ വോയിസ് ഉണ്ടായിരുന്നു കേട്ടോ പാട്ട്. ഞാൻ പിന്നെ കോപ്പിറൈറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വോയിസ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു. ആകാശം കാണാൻ നല്ല ഭംഗി. അപ്പോൾ ദേ നമ്മൾ അക്കരെ എത്തിയിട്ടുണ്ട്, കോട്ടയം ജില്ലയിലേക്ക് കടന്നിരിക്കുവാണ്. ഇപ്പം ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് വന്നിരിക്കുവാണ് തണ്ണീർമുക്കം ബണ്ട് കഴിഞ്ഞിട്ടേ. അങ്ങനെ നമ്മൾ അമ്മാവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം നടക്കുന്നത് ഒരു ഹോളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വീടും ഹോളുമായിട്ട് വലിയ അകലമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഊണൊക്കെ കഴിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫങ്ഷനൊക്കെ നടക്കുന്ന ഹോളിലോട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതൊക്കെയുള്ള ടേബിളൊക്കെ അറേഞ്ച് ചെയ്യൽ, അതുപോലെ തന്നെ നമ്മുടെ കല്യാണം നടക്കാനുള്ള സ്റ്റേജ് റെഡിയാക്കൽ, പിന്നെ പാചക പരിപാടികൾ, ഇതൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണേ. അത് ഇവിടെയാണ് നമ്മളുടെ പാചകമൊക്കെ നടക്കുന്നത്. അപ്പോൾ വന്ന വഴി തന്നെ ഇതേ നോക്കിയിരിക്കുന്ന നമ്മുടെ കലവറയാണ് കേട്ടോ. അപ്പോൾ കലവറയിൽ ഇന്നത്തെ ദിവസം, അതായത് കല്യാണത്തിൻ്റെ തലേ ദിവസം, ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായ കാര്യങ്ങൾ നടത്തുന്നു. അപ്പുറത്ത് ഇതാണ് പാചകം ചെയ്യുന്ന ചേച്ചി കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ നേതൃത്വത്തിലാണ് പാചകം നടക്കുന്നത്. അപ്പോൾ ചേച്ചി പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കായൊക്കെ, ചിപ്സൊക്കെ ഇണക്കുന്നതിനും ശർക്കര വരട്ടി ഇണക്കുന്നതിനൊക്കെയുള്ള കായൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ചേച്ചിയാണ് എല്ലാ കാര്യത്തിനും നേതൃത്വം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വശത്ത് മാങ്ങാച്ചാറിനുള്ള മാങ്ങയൊക്കെ അരിയുന്ന, അപ്പോൾ അടുത്ത വശത്ത് പാവക്ക അരിയുന്നുണ്ട്, ഒരു വശത്ത് തേങ്ങ ചിരണ്ടുകയും അതുപോലെ തന്നെ ഗ്രൈൻഡറിൽ തന്നെ അരയ്ക്കുന്നു, ഗ്രൈൻഡറിൽ തന്നെ തേങ്ങ ചുരണ്ടി അരക്കുകയും കൂടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. പണ്ടൊക്കെയെന്ന് വെച്ചെന്നാൽ കല്യാണ വീടെന്ന് പറഞ്ഞ തലേ ദിവസമൊക്കെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപാട് ജോലിയാണ്. അപ്പോൾ അവർ വന്നിരുന്നിട്ടാണ് അരിയുന്നത്, അതുപോലെ തന്നെ തേങ്ങ ചിരണ്ടി കൊടുക്കുക, അതുപോലെ അതിനെ അരച്ചു കൊടുക്കുക. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ തലേ ദിവസം അടുത്തുള്ള വീടുകളിലേക്ക് ചിരവയും അതുപോലെ അരകല്ലും ഒക്കെ കൊണ്ടുവന്ന് പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്തൊക്കെ ഇടന്നിട്ട് നാട്ടുകാരൊക്കെ കൂടിയാണ് അരച്ചൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴേ നോക്കിക്കേ, തേങ്ങ ഇരണ്ടോ അരയ്ക്കലോ ഒന്നും ആർക്കും ഒന്നും അറിയണ്ട, എല്ലാം പാചകക്കാർ തന്നെ, ആണുങ്ങൾ തന്നെ ചെയ്തോളൂ. ഇപ്പോൾ പണ്ട് പെണ്ണുങ്ങൾ ഇതെല്ലാം ചിരണ്ടി കൊടുക്കുക, അരച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയായിരുന്നു. ഇപ്പം ജോലിയെല്ലാം ലഘൂകരിച്ചിരിക്കുകയാണ്.
അത് ഗ്രൈൻഡറിലൊക്കെ കംപ്ലീറ്റ് സാധനങ്ങൾ അരച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണേ. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തായിട്ട് തന്നെ ചിക്കൻ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ കറിയുടെയൊക്കെ ഫൈനൽ ടച്ചിങ് ഒക്കെ നടത്തി നോക്കണത് പാചകത്തിൻ്റെ മേൽസ്ഥാനത്തുള്ള ചേച്ചിയാണ് ചെയ്യുന്നതൊക്കെ കേട്ടോ. അവർ റൈസ് അങ്ങോട്ട് ഇറക്കി വെക്കുവാണ്, അവർ ഇനി ടേപ്പൊക്കെ ഒട്ടിക്കാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോഴേ നോക്കിക്കഴിഞ്ഞ് നാത്തുവിൻ്റെ മക്കൾ രണ്ടുപേരുണ്ട്, അനിയൻ്റെ പിള്ളേർ രണ്ടുപേരുണ്ട്, പിന്നെ നയന. അപ്പോൾ അവരെല്ലാവരും കൂടെ ഹോളിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പിള്ളേരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്നത്. നയന മാത്രം ഞങ്ങളുടെ കൂടെ പോകുന്നു. അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടിയിട്ടൊക്കെയാണ് ആൾക്കാരൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പുറത്തുനിന്നുള്ളവരൊക്കെ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയങ്ങൾ ഒക്കെ ആൾക്കാർക്ക് വരുന്നവർക്ക് ഇരിക്കാനും അതുപോലെ ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന ഏരിയ. അപ്പോൾ നാളെ കല്യാണം നടക്കുന്നതും പിന്നെ ഇന്ന് വൈകുന്നേരത്തെ ചെറിയ ഫംഗ്ഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ അതേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിന് ഡ്രസ്സ് കൊണ്ടുവന്നതാണേ. അതെ, ഇതാണ് നമ്മളുടെ പെൺകുട്ടി. ഇപ്പോൾ ഇത്രയും സമയം ഞാൻ പെൺകുട്ടിയെ കാണിച്ചില്ലായിരുന്നല്ലോ. ഇതാണ് പെൺകുട്ടി. അപ്പോൾ ഡ്രസ്സ് കൊടുക്കാനായിട്ട് ഇനി വിളക്കൊക്കെ വയ്ക്കാനായിട്ടൊക്കെ പോവുകയാണേ. ഇല്ലേ, അമ്മായി വിളക്ക് തെളിക്കുവാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മാവൻ്റെ മോളാണ് കേട്ടോ. വിളക്കൊക്കെ വെച്ചു, ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ തെളിച്ചു. ഇനി നമ്മൾ ഡ്രസ്സ് കൈമാറാൻ പോവുകയാണേ പെൺകുട്ടിയുടെ കയ്യിലോട്ട്. ആ മംഗളകർമ്മം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സും കൊണ്ടുവന്ന ടീമാണ് കേട്ടോ ഇത്. ചെറുക്കൻ്റെ ചേട്ടനും ചേട്ടത്തി, വല്യച്ഛൻ, മോള്, അങ്ങനെ അടുത്ത കുറച്ച് റിലേറ്റീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പരിപാടികളൊക്കെ ഒതുങ്ങുന്നൊരു ടൈമായി കേട്ടോ. ഇത് ഹസ്ബൻഡിന് ചിറ്റയുടെ മോളാണ്.
ഇതാണ് അമ്മാവനും അമ്മായി. ഇത് ഹസ്ബൻഡ്, അനിയൻ, അനിയത്തിമാർ ഒക്കെയാണ്. ഇപ്പം ഞങ്ങൾ മൂന്ന് ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ മൂന്ന് ഫാമിലിയും കൂടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. ആ സമയത്ത് ഞാൻ മൊബൈൽ വേറൊരു കുട്ടിയുടെ കൊടുത്തിട്ടാണ് ഫോട്ടോ എടുക്കാനായിട്ട് കയറിയത്. ഫോട്ടോ എടുത്തെങ്കിൽ എന്തോ അത് റെഡിയായി കിട്ടിയില്ല. ഒരു ഇത്തിരി ഭാഗം മാത്രം നന്നായിട്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പം അമ്മയും അനിയത്തി, അനിയന്മാർ, നയന, നമ്മുടെ പാചകത്തിൻ്റെ വിളമ്പുന്ന പെൺകുട്ടികളാണ് അവരെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ ചേച്ചി ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുന്നൊക്കെ അതുങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളെയും കൂടെ ഒന്ന് ഫേമസ് ആക്കുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ദേ നോക്കിക്കേ, ഇതാണ് ഞങ്ങളുടെ ഫാമിലി കേട്ടോ. അനിയന്മാർ, അമ്മ, ഞാൻ, അനിയത്തിമാർ. ഇപ്പം നയനയാണെന്നേരം വീഡിയോ എടുത്തത്. അനിയൻ്റെ മകൻ അപ്പുറം ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ അതേ നാളത്തേക്കുള്ള പാചകം നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെന്ന സമയത്ത് ശർക്കര വരട്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ നാളത്തേക്കുള്ള ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചി വറുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ പാവയ്ക്ക പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പാവയ്ക്ക വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാവക്കപ്പച്ചടിക്കുള്ള പാവയ്ക്കയാണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.